രാഹുൽ മാങ്കൂട്ടം ഉമ്മൻചാണ്ടി ഒരു ഭരണാധികാരിയായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് ജനങ്ങളുമായി ജൈവ ബന്ധമുണ്ടായിരുന്നു. ജനങ്ങൾ ആ വൈകാരികത അദ്ദേഹത്തിന്റെ മരണസമയത്ത് എങ്ങനെ തിരിച്ചു നൽകി എന്ന് നമ്മൾ കണ്ടതുമാണ്. പക്ഷെ അത് ഒരു വ്യക്തിയിൽ, ഒരു മനുഷ്യനിൽ ദൈവികത്വമോ അല്ലെങ്കിൽ ദൈവഭാവമോ ഒക്കെ ആരോപിക്കാനുള്ള കാരണമാണോ? അദ്ദേഹം വിശുദ്ധനാക്കപ്പെടണം, മധ്യസ്ഥനാക്കപ്പെടണം, പുണ്യാളനാക്കപ്പെടണം തുടങ്ങിയ ചർച്ചകളൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരുന്ന 28 ദിവസം രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെതാണ്. അങ്ങനെ ഒരു തരത്തിലും നമുക്ക് എന്താ പറയുക, ഒരു ശാസ്ത്രബോധമുള്ള സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആർഗ്യുമെന്റുകളിലേക്ക് കോൺഗ്രസ് പാർട്ടി തന്നെ പോകുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, എനിക്കൊരു അല്പസമയം തരണം. ഇവിടെ 1947 നെഹ്റുവിന്റെ പ്രവൃത്തി അംഗീകരിക്കുവാൻ ഒരു CPM നേതാവിന് 2023 ആകേണ്ടി വന്നു. അതായത് പതിറ്റാണ്ടുകൾ അത്ര എടുത്തു. ഇപ്പൊ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലൊരു മനുഷ്യനെ അംഗീകരിക്കാൻ CPM ഇനി എത്ര പതിറ്റാണ്ട് അന്ന് CPM അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അന്നത്തെ ഏതെങ്കിലുമൊക്കെ ചാനൽ സംവാദത്തിൽ ഇരുന്നുകൊണ്ട് CPM നേതാക്കന്മാർ പറയും അന്ന് ഉമ്മൻചാണ്ടി സാർ ചെയ്തത് ശരിയായിരുന്നു എന്ന് പറയും. ഇത് നിങ്ങളിപ്പോ നെഹ്റുവിനെ അംഗീകരിക്കുമ്പോൾ അതേ നെഹ്റുവിനെതിരായിട്ട് വാരി കുന്തവുമായി നെഹ്റുവിന്റെ സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നടത്തിയ ശ്രമങ്ങളെ കൂടി അനിൽകുമാർ ഒന്ന് അഡ്രസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ KSU ജില്ലാ സെക്രട്ടറി തൊട്ട് യൂത്ത് കോൺഗ്രസ് പാരമ്പര്യത്തിന്റെ പേരിൽ താങ്കളുടെ അവസരത്തിൽ രാഹുലിന്റെ അവസരമാണ് താങ്കൾക്ക് എന്താണ് നെഹ്റുവിന്റെ സർക്കാരിനെതിരായി, നെഹ്റുവിന്റെ സർക്കാരിനെതിരായിട്ടല്ല, CP രാമസ്വാമയ്യർക്കെതിരായിട്ടാണ് കേരളം എന്ന് പറയുന്നത്. സ്വതന്ത്ര തിരുവിതാംകൂർ എന്നൊരു CP വാദത്തിനെതിരായിട്ടാണ് ഞങ്ങൾ വാരിക്കുന്ന എടുത്തത്. ഞങ്ങൾ വാരിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തെ പുന്നപ്ര പുന്നപ്ര വയലാർ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പായിരുന്നു. അതിനുശേഷം 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരോധിക്കുന്ന വിധത്തിലേക്ക് സായുധ സമരം വന്നല്ലോ. ഒരു പക്ഷേ അതായിരിക്കാം. ശരി, അങ്ങ് പറയൂ, രാഹുൽ പറഞ്ഞോളൂ. നമ്മുടെ വിഷയം അതല്ല, പെട്ടെന്ന് പറഞ്ഞ ശ്രീ അഭിലാഷേ പറയട്ടെ, അത് ക്ലാരിറ്റിയോട് കൂടി പറയാം. കൽക്കട്ട തീസിസ് എന്ന് ശ്രീ അനിൽകുമാർ കേട്ടിട്ടുണ്ടായിരിക്കല്ലോ. കൽക്കട്ട തീസിസ് സാറേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലേ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? എന്താ അവിടെ നടന്ന തീരുമാനം? അവിടെ നിങ്ങൾ വോട്ടിനിട്ടില്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട്? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും നിങ്ങൾ വോട്ടിനിടുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ എന്ന്. കിട്ടിയില്ല എന്ന വാദം വിജയിക്കുന്നു. നിങ്ങൾ സായുധ കലാപവുമായി നെഹ്റുവിന്റെ സർക്കാരിനെ, ഇടക്കാല സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ പോയതിനെ പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഉദാഹരിക്കേണ്ടത്? അതവിടെ നിൽക്കട്ടെ ശ്രീ അഭിലാഷേ, ഇനി ബാക്കി പറയാം. അതാ പറഞ്ഞത്, 1947 നെഹ്റുവിന്റെ ചെയ്തി അംഗീകരിക്കുവാൻ 2023 വന്നിട്ടുണ്ട് എങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ചെയ്തി അംഗീകരിക്കുവാൻ ഇനി ഇവർക്ക് കാതം ഒരുപാടെടുക്കേണ്ടി വരും. അതവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഇവിടെ KSU ജില്ലാ സെക്രട്ടറി തൊട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി അംഗം വരെയായ ശ്രീ ചാണ്ടി ഉമ്മൻ, അദ്ദേഹം കടന്നു വരുമ്പോൾ CPM പറയുന്ന നിഷിദ്ധമായ ആരോപണം എന്താണ്? കുടുംബാധിപത്യം. അങ്ങനെയാണ് എങ്കിൽ മുഹമ്മദ് റിയാസും മന്ത്രിയായത് ഡൗറി കോട്ടയിലാണ് എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്ന ആരോപണത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത്രയും അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ ഇവിടെ നിന്നുകൊണ്ട് ശ്രീ അനിൽകുമാർ പറയുന്നത്? ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാ. ചവറയിൽ MLA ആരാ? ചവറയുടെ MLA പേരെന്താ? സുജിത് വിജയൻപിള്ള ആരാ? സുജിത് വിജയൻപിള്ള കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥി യുവജന സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ ചവറയിൽ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചത്? അല്ലല്ലോ. വിജയൻപിള്ളയുടെ മകൻ എന്നുള്ള കോട്ടയായിരുന്നില്ലേ സുജിത് വിജയൻപിള്ളയുടേത്? ഇനി തോമസ് കെ തോമസ്, കുട്ടനാട്ട് നിന്നുള്ള MLA ആരാ? തോമസ് കെ തോമസ് അവിടുത്തെ MLA ആയിരുന്ന വ്യക്തിയുടെ സഹോദരനല്ലേ? അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ മത്സരിച്ചിട്ടുണ്ട്? യാതൊരുവിധമായ രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത ആളുകളെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നാളുകളിലെല്ലാം ഞങ്ങൾക്കൊക്കെ ഒപ്പം വിദ്യാർത്ഥി യുവജന സമര പോരാട്ടങ്ങളുടെ ഭാഗമായി അതിന് നിർണായകത്വം കൊടുത്തൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്ന ദിവസം തന്നെ നിങ്ങളിങ്ങനെ പേടിച്ച് വിറച്ച് വിറങ്ങലിക്കാതെ എന്റെ പൊന്നു സഹോദര, ഇനിയും ദിവസങ്ങൾ കിടക്കല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ 8 പഞ്ചായത്തിൽ 6 പഞ്ചായത്തും ഭരിക്കുന്നത് CPM ആണെന്ന്. ആ ശക്തി മുഴുവൻ നിങ്ങൾ എടുക്കുന്നേ ഓപ്പൺ ചലഞ്ച് അല്ലേ? ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയുകയല്ലേ? ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുകയല്ലേ?
നിങ്ങളുടെ രാഷ്ട്രീയവുമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം, നിങ്ങൾക്ക് മത്സരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞു നോക്കണേ, ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധമായ കൺഫ്യൂഷനും ഇല്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു പുതുപ്പള്ളിയിലെ ഏതോ ഒരു റോഡ് ആ റോഡിലൂടെ പോയാൽ നടുവടിയുമെന്ന്. അങ്ങനെ നടുവടിയെങ്കിൽ എന്റെ പൊന്നു സാറേ, നിങ്ങൾ ആ പൊതുമരാമത്ത് മന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള ആർജവൊന്നും കേരളത്തിലെ ഒരു സി പി എം നേതാവിനും ഇല്ല എന്ന് എനിക്കറിയാം. ചോദ്യം ചെയ്യേണ്ട കാരണം അയാളുടെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. അയാൾക്ക് ഈ പാർട്ടിയിലുള്ള സ്വാധീനത്തെ പറ്റിയൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ മുഹമ്മദ് റിയാസിനെ കാണുമ്പോൾ കൈകൂപ്പി വണങ്ങിയിട്ട് പറ നിങ്ങൾ കോട്ടയം ജില്ലക്കാരനല്ലേ, ഈ മുഹമ്മദ് റിയാസിന്റെ വകുപ്പിൽ വരുന്നതല്ലേ കേരളത്തിലെ പൊതു റോഡുകളെല്ലാം. അതല്ലാതെ പുതുപ്പള്ളിക്ക് വേറൊരു മന്ത്രിയൊന്നുമില്ലല്ലോ. കേരളത്തിലെ ഏതെങ്കിലും ഒരു റോഡ് കുണ്ടും കുഴിയുമാണ് എങ്കിൽ അതിന്റെ കൂടി ഉത്തരവാദിത്തം ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അതല്ലാതെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ മാത്രം ക്രെഡിറ്റല്ല ഒരു സംസ്ഥാന സർക്കാർ എടുക്കേണ്ടത്. ഈ നാട്ടിലെ ആ റോഡിന്റെ നല്ല റോഡുകളുടെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിലെ മോശം റോഡുകൾ ഉത്തരവാദിത്തം കൂടെ ഏറ്റെടുക്കണം. നിങ്ങൾ പിന്നെ പൊതുവിദ്യാഭ്യാസത്തെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ജനങ്ങൾ വിലയിരുത്തും. ഇന്നത്തെ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താ, ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങിയ ശ്രുതി തരംഗം പദ്ധതി, പാവപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകൻ, ആ മകന് ആദ്യമായി കേൾവി ശക്തി കൊടുത്ത കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ഉണ്ടല്ലോ പദ്ധതി, ശ്രുതി തരംഗം. ആ ശ്രുതി തരംഗം പദ്ധതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർത്തിവെച്ചു പണം കൊടുക്കാത്തതിന്റെ പേരിൽ എന്ന വാർത്തയല്ലേ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം വായിച്ചത്. അതടക്കമുള്ള വാർത്തകൾ ജനങ്ങൾ വിലയിരുത്തട്ടുന്നേ. നിങ്ങൾ ഈ ആശുപത്രികളെ പറ്റി പറയുമ്പോ ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആശുപത്രികൾക്ക് മെഡിക്കൽ കോളേജുകൾക്ക് തുരങ്കം വെച്ച പാർട്ടിക്കാരല്ലേ നിങ്ങൾ? അതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടങ്ങിയ ഒരൊറ്റ മെഡിക്കൽ കോളേജിന്റെ പേര് പറയാമോ?